ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് 7-ന് 3 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും മറ്റു ട്രെയിനുകൾക്ക് അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. 3 അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകൾക്ക് 6-7 തീയതികളിൽ അധികമായി സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ചുകളും അനുവദിച്ചിട്ടുണ്ട്. ദിവസേനയുള്ള നാഗർകോവിൽ കോട്ടയം അൺറിസർവ്ഡ് എക്സ്പ്രസ് 7-ന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് അരമണിക്കൂർ വൈകി 3-5 പുറപ്പെടും. 7-ന് ഉച്ചതിരിഞ്ഞ് 2:40 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടേണ്ട അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിൻ 1 മണിക്കൂർ വൈകി 3:40 പുറപ്പെടും. സ്പെഷ്യൽ ട്രെയിനുകൾ: എറണാകുളം ജംഗ്ഷൻ തിരുവനന്തപുരം, എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 7-ന് പുലർച്ചെ 1:45 പുറപ്പെട്ട് രാവിലെ 6:30 തിരുവനന്തപുരത്തെത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷനുകൾ: പിറവം റോഡ്, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം, മയ്യനാട്, പരവൂർ, വർക്കല, കടക്കാവൂർ, ചിറയൻകീഴ്, മുരുക്കുംപുഴ, കണിയാപുരം, കഴക്കൂട്ടം, കൊച്ചുവേളി, പേട്ട. തിരുവനന്തപുരം എറണാകുളം ജംഗ്ഷൻ: പൊങ്കാലയ്ക്ക് ശേഷം മടങ്ങുന്നവർക്കായി തിരുവനന്തപുരത്ത് നിന്ന് 7-ന് ഉച്ചയ്ക്ക് 3:30 തിരിക്കുന്ന 2-ാമത്തെ ട്രെയിൻ രാത്രി 8:15 എറണാകുളം ജംഗ്ഷനിലെത്തും. ഇതേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുണ്ടാകും. തിരുവനന്തപുരം നാഗർകോവിൽ ട്രെയിൻ: 7-ന് ഉച്ചയ്ക്ക് 2:45 പുറപ്പെട്ട് വൈകിട്ട് 4:30 നാഗർകോവിലെത്തും. നേമം, ബാലരാമപുരം, നെയ്യാറ്റിൻകര, അമരവിള, ധനുവച്ചപുരം, പാറശാല, കുഴുത്തുറ വെസ്റ്റ്, കുഴുത്തുറ, പള്ളിയാടി, എരണയൽ സ്റ്റേഷനുകളിൽ നിർത്തും. അതേസമയം ട്രാൻസ്ഫോമറുകൾക്ക് സമീപം വേണ്ടത്ര സുരക്ഷിത അകലം പാലിച്ചു മാത്രമേ പൊങ്കാലയിടാവൂവെന്ന് KSEB. ഒരു കാരണവശാലും ട്രാൻസ്ഫോമർ സ്റ്റേഷന്റെ ചുറ്റുവേലിക്ക് സമീപം വിശ്രമിക്കുകയോ സാധന സാമഗ്രികൾ സൂക്ഷിക്കുകയോ ചെയ്യരുത്. കൂടാതെ വൈദ്യുതി പോസ്റ്റിന് ചുവട്ടിൽ പൊങ്കാലയിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്ഫോമറുകൾ, വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയുടെ ചുവട്ടിൽ ചപ്പുചവറുകൾ കൂട്ടിയിടരുത്. ഗുണനിലവാരമുള്ള വയറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവ ഉപയോഗിച്ച് മാത്രമേ ശബ്ദം, വെളിച്ചം എന്നീ സംവിധാനങ്ങൾ പ്രവർത്തിക്കാവൂ. വൈദ്യുതി ദീപാലങ്കാരങ്ങൾ അംഗീകൃത കോൺട്രാക്ടർമാരെ മാത്രം ഉപയോഗിച്ച് നിർവഹിക്കേണ്ടതാണ്. ലൈറ്റുകൾ, ദീപാലങ്കാരങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് കയ്യെത്താത്ത ഉയരത്തിൽ സ്ഥാപിക്കുക. ഗേറ്റുകൾ, ഇരുമ്പു തൂണുകൾ, ഗ്രില്ലുകൾ, ലോഹ ബോർഡുകൾ എന്നിവയിൽ കൂടി വൈദ്യുതി ദീപാലങ്കാരങ്ങൾ നടത്തുവാൻ പാടില്ല. വൈദ്യുതി പോസ്റ്റുകളിലോ അനുബന്ധ ഉപകരണങ്ങളിലോ ബാനർ, പരസ്യ ബോർഡുകൾ തുടങ്ങിയവ സ്ഥാപിക്കരുത്. ഇൻസുലേഷൻ നഷ്ടപ്പെട്ടതോ ദ്രവിച്ചതോ പഴകിയതോ കൂട്ടിയോജിപ്പിച്ചതോ ആയ വയറുകൾ ഉപയോഗിക്കരുത്. വൈദ്യുതി പോസ്റ്റുകളിൽ അലങ്കാര വസ്തുക്കൾ സ്ഥാപിക്കാൻ പാടില്ലെന്നും സുരക്ഷാ മുൻകരുതലുകൾ പൊങ്കാല ഇടുന്നവരും പൊങ്കാല മഹോത്സവത്തിൽ പങ്കാളികളാകുന്നവരും കർശനമായി പാലിക്കണമെന്നും KSEB അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പൊങ്കാല ദിവസത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള 10 മെഡിക്കൽ ടീമുകളെ രാവിലെ 5 മണി മുതൽ പൊങ്കാല അവസാനിക്കുന്നതുവരെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിക്കുന്നതാണ്. ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾ, പ്രായമായവർ തുടങ്ങി 10,000-ക്കണക്കിന് സ്ത്രീകൾ പൊങ്കാലയ്ക്കെത്തുന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആരോഗ്യവകുപ്പിന്റെ സേവനം തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസ് മുഖാന്തിരമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ആംബുലൻസ് എന്നിവ ഉൾപ്പെടെ മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കുത്തിയോട്ടത്തിലെ കുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിനായി 2 വീതം പീഡിയാട്രീഷ്യന്മാരെയും സ്റ്റാഫ് നഴ്സുമാരുടെയും മുഴുവൻ സമയ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ആയുഷ് വിഭാഗങ്ങളുടെ സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.